ആറ്റിങ്ങൽ നഗരസഭാ പ്രദേശങ്ങളിൽ തെരുവ് നായശല്യം രൂക്ഷമാകുന്നു. മാമം മുതൽ ആലംകോട് വരെയുള്ള പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളും തെരുവ് നായകളുടെ വിഹാര കേന്ദ്രമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ പോലും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്കാണ് തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ദിവസവും നടക്കാൻ പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആറ്റിങ്ങൽ പോകും, ബാഡ്മിൻ്റൺ കോർട്ടിൽ പോകും. കഴിഞ്ഞ ദിവസം സാധാരണ ചെയ്യുന്നത് പോലെ ഞാൻ 6:30 വണ്ടിയെടുത്ത് പോവുകയും വെസ്റ്റ് ബേക്കറിയുടെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് തൊട്ട് എതിർവശത്തൊരു ഹോട്ടലുണ്ട്, 7 സ്ക്വയർ, അതിലൊരു പാർട്ട്ണറാണ് ഞാൻ. ആ കടയിലോട്ട് കയറുന്ന സമയത്ത് അവിചാരിതമായ ഒരു പട്ടി എൻ്റെ മുമ്പിൽ വരികയും എന്നെ ആദ്യം എൻ്റെ കയ്യിൽ കടിച്ചു. കൈ കടിച്ച് തറച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. ട്രാക്ക് സൂട്ടായിരുന്നു. കാലിൻ്റെ 2 ബാക്ക് ഭാഗവും കടിച്ചു. ഞാൻ വളരെ അന്താളിച്ചു പോയി. സത്യം പറഞ്ഞാൽ റോഡ് സൈഡിലൊരു മനുഷ്യരില്ല. ആ പള്ളിയുടെ ഭാഗത്ത് ഒരു വണ്ടി കിടക്കായിരുന്നു. ആ മടർവിൽ വെച്ചിട്ടായിരുന്നു സംഭവിച്ചത്. ഭാഗ്യവശാലോ അത്ഭുതം പോലെ ഒരു കാർ അതിലെ വളരെ സ്പീഡിൽ വരികയും ഹോണടിച്ച് ആ പട്ടി ഓടി എന്നാണ് പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ക്ലിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ഈ പട്ടികടിയോടുകൂടി വളരെയധികം ഷോക്കായിപ്പോയി. ആലങ്കോട് പരിസരം പട്ടികളുടെ ഒരു താവളമായിട്ട് മാറിയിരിക്കുകയാണ്. ആലങ്കോട് മാത്രമല്ല, പല ഭാഗത്തും ഇതുണ്ടെന്ന് ഞാൻ കേട്ടു. കൊച്ചു കുട്ടികളുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ റോഡിൽ കൂടെ നടക്കുമ്പം ഒരു അവയർനെസ് നമുക്കുണ്ടാവണം. ഞാൻ വലിയൊന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും എൻ്റെ പിറകെ വിത്തിൻ 5 മിനിറ്റ് ഒരു സ്ത്രീ, 38 വയസ്സുള്ള ഒരു സ്ത്രീ കൊച്ചുവിളം മുക്കിൽ വെച്ച് ഇതേ പട്ടിയായിരിക്കും കടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അവരും ഇതേപോലെ വലിയൊന്ന് ഹോസ്പിറ്റലിൽ വരികയും അതിനോടൊപ്പം മെഡിക്കൽ കോളേജിൽ വരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു നിരന്തരമായ സംഭവമാണ്. കഴിഞ്ഞ നഗരസഭാ കൗൺസിലും സായി ഗ്രാമവും സംയുക്തമായി സമ്പൂർണ്ണ തെരുവുനായ വന്ധീകരണ പരിപാടി നഗരസഭയിൽ നടപ്പിലാക്കിയിരുന്നു. എന്നാൽ പദ്ധതിയുടെ തുടർ നടപടികളൊന്നും കൃത്യമായി ഉണ്ടായിട്ടില്ലെന്നും ഇതോടെ തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷമായെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഞാൻ മാമത്തുനിന്നാണ്. ഇവിടെ തെരുവുനായ്ക്കള ശല്യം ഉണ്ടായി. കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ മകനൊരു ഇത് അനുഭവം പറ്റിയിട്ടുണ്ട്. വെളിയിൽ നിന്നൊരു പട്ടി ഓടി വന്ന് ഞങ്ങളുടെ പട്ടീനെയൊക്കെ ഉപദ്രവിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഓടിച്ചു വിടാനായിട്ട് പോയപ്പോഴും അതെൻ്റെ കയ്യിൽ കടിച്ചായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ അമ്മയൊക്കെ ഓടി വന്ന് അതിനെ ഓടിച്ചു വിട്ടു. അതിനെ ഓടിച്ചു വിട്ടതിന് ശേഷം മുകളിലെ ഒരു വീട്ടിൽ പോയി ഒരു കുട്ടീനെ കടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. വീട്ടിലുള്ള പട്ടികൾ കുരയ്ക്കുന്നത് കേട്ടിട്ടാണ് ഓടി വന്നത്. വന്നപ്പോഴത്തേക്ക് ഈ പട്ടി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്, വീട്ടിൻ്റെ അങ്ങോട്ട്. അങ്ങനെ അവൻ ഓടിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. നിരവധി പേരാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം ആശുപത്രിയിലും വീടുകളിലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. തെരുവ് നായ്കൾക്ക് വന്ധീകരണം നടപ്പിലാകുന്നതിൽ നഗരസഭാ അധികൃതർ അലംഭാവം കാണിക്കുന്നതാണ് തെരുവ് നായകൾ വർദ്ധിക്കുവാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. രാവിലെ പുറത്തിറങ്ങാൻ ഒക്കാത്ത രീതിയിലുള്ള നായ്ക്കളുടെ ശല്യമാണ്. ഇതെല്ലാം വളരെ മൃഗീയമായ ആക്രമണ ശക്തിയുള്ള പട്ടികളാണ് കൂടുതലുള്ളത്. നമ്മൾ കല്ലെടുത്ത് എറിയുകയും ഒരു വടിയെടുത്ത് അടിക്കാൻ നോക്കുകയും ശ്രമിച്ചാൽ തിരിഞ്ഞു പോകത്തില്ല, നമ്മളെ കടിക്കാനേ വരുന്നതാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് രാവിലെ ഞാൻ പാലമുണ്ട് തന്നെ കൊണ്ടു. ഈ കൊച്ചിനെ കടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീട്ടുമുറ്റത്ത് കയറിയാണ് കടിച്ചത്. ഈ ഇതേ വാർഡിൽ തൊട്ട് മുകളിലുള്ള ഒരു കൊച്ചിനെ, 2ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുഞ്ഞിനെ കടിച്ചു. ഈ പട്ടി മുന്നേ 2 ദിവസം കഴിഞ്ഞ് മരിച്ചെന്ന് പറയാൻ കഴിഞ്ഞു. ഇവരൊക്കെ എന്തായാലും പ്രൊട്ടക്ഷനായിട്ട് പോയി സർക്കാർ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിഞ്ഞു. ഇതിന് തക്കതായ പ്രതിവിധി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്ത് അതിർത്തിയുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും സർക്കാരും ചേർന്ന് ഈ തെരുവ് നായ്ക്കളെ നശിപ്പിക്കാനോ ഇല്ലെങ്കിൽ ഇതിന് നേരത്തേക്ക് വന്ധീകരണം ഉണ്ടായിരുന്നു, ഇപ്പോൾ വന്ധീകരണമൊന്നും ഇല്ല. ഈ മാമൻ ചന്തയ്ക്കകത്ത് 1000 കണക്കിന് നായ്ക്കളുണ്ട്. അതുപോലെ കാട്ടുംപുറത്ത് ഒഴിഞ്ഞു കിടന്ന് കൃഷിയില്ലാത്ത വയലോരങ്ങളിൽ ഇഷ്ടം പോലെ, അതായത് 100 കണക്കിന് നായ്ക്കളവിടെ ഉണ്ട്. അവിടെ ഈ അടുത്ത കാലങ്ങളിൽ മൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. 1-2 ആടുകളെ കടിച്ചു വന്നെന്നറിഞ്ഞു. ഇവിടെ തന്നെ ഒരു 2-3 മാസത്തിന് മുമ്പ് ആടിനെ കടിച്ച് ഞങ്ങളെല്ലാം കൂടെ ഓട്ടിച്ചിട്ട് പട്ടി ഓട്ടിച്ചത്. അങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരം ഉണ്ടാവാറുണ്ട്. ഈ തെരുവ് നായ്ക്കളെ അമർച്ച ചെയ്യാനുള്ള അതല്ലെങ്കിൽ പുനരധിവാസം എന്താണെന്ന് വെച്ചാൽ എന്താ ശസ്ത്രക്രിയയിലൂടെ എന്തെങ്കിലും ഇത് വെറ്റുകൂട്ടുക. ഇവിടെ അടുത്ത് തന്നെ പരിസരങ്ങളിൽ 2-3 സ്ഥലങ്ങളിൽ പറ്റി കിടപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് അടുക്കാനൊക്കെ. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുവാൻ ഒരുങ്ങുകയാണ് ഇവർ. കുട്ടികളെ ഉപദ്രവിക്കുന്നതും പറഞ്ഞിട്ട് ചില പലരും ഒക്കെ ചില പരാതികൾ പറയുന്നുണ്ട്. ഈ ചെരുപ്പുകൾ പോകുന്നുള്ള പരാതി പറയുന്നുണ്ട്. പിന്നെ ഈ ചെറു പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ കൂട്ടം കൂടി പട്ടികൾ വരുന്നത് കൊണ്ട് ഈ ആളുകൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കടിക്കുകയോ കടിക്കില്ല എന്നുള്ള എന്നാലും ഉപദ്രവിച്ച ശല്യങ്ങൾ ഇതുവരേക്കും വന്നിട്ടില്ല. എന്നാലും ആളുകൾ പേടിയുണ്ട്. HP News, ആറ്റിങ്ങൽ.